മരണത്തിന് ശേഷവും ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെയുള്ള അന്ധവിശ്വാസങ്ങളും അതുമൂലമുള്ള ചൂഷണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും മരണത്തോടെ ഒരാളുടെ ശ്വാസോച്ഛാസം രക്തയോട്ടവും തുടങ്ങിയവയെല്ലാം നിലക്കും എന്ന് പറയേണ്ടതില്ലോ മരണം സംഭവിച്ച് അധികം താമസിയാതെ തന്നെ കൃഷ്ണമണി വികസിക്കും എന്നും അറിയാമല്ലോ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സസ്പെൻഡ് ആനിമേഷൻ എന്ന അവസ്ഥയുണ്ട് അപ്പാരൻ ഡെത്ത് എന്നും വിളിക്കാറുണ്ട് ഇതിനെ ഹൃദയമിടിപ്പ് ശ്വസനം തുടങ്ങിയവ ജൈവപ്രവർത്തനങ്ങൾ എല്ലാം തിരിച്ചറിയാനാവാത്തത്ര മന്ദീഭവിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങുക കറണ്ടടിക്കുക സൂര്യാഘാതമേൽക്കുക തുടങ്ങിയ അവസരങ്ങളിൽ ഇത് സംഭവിക്കാം ചിലപ്പോൾ നവജാത ശിശുക്കളിൽ വിശദീകരിക്കാനാവാത്ത കാരണങ്ങളാലും ഇത് സംഭവിക്കാം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഫാരൻ ആണ് ജീവനുള്ളപ്പോൾ ശരീരത്തിൻ്റെ താപനില എന്നറിയാമല്ലോ മരണത്തിന് ശേഷം ശരീര താപനില അന്തരീക്ഷ താപനിലയ്ക്ക് തുല്യമാകും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരണത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ വരെ ശരീര താപനില കുറയില്ല സൂര്യാഘാതം ടെറ്റനസ് കാഞ്ഞിരം വിഷബാധ സെപ്റ്റിസിമിയ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെ സംഭവിക്കുക ഇത്തരം മരണങ്ങളിൽ ശരീരത്തിലെ ജൈവപ്രക്രിയകളിലൂടെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഗുരുത്വാകർഷണം മൂലം മൃതശരീരത്തിലെ രക്തം ശരീരത്തിൻ്റെ അടിഭാഗത്തെ കൊഴുകുകയും ആ ഭാഗത്തെ തൊക്കിന് നിറവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു ഏകദേശം മരണസമയം കണ്ടുപിടിക്കാനും മരണശേഷം മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നറിയാനും മരണം സംഭവിച്ച ഉടനെ തന്നെ ശരീരത്തിലെ മാംസപേശികളുടെ മുറുക്കം ഇല്ലാതാവുകയും അവ തളരുകയും ചെയ്യും മാംസപേശികളുടെ തളർച്ച മാറി കാഠിന്യം പ്രാപിക്കുന്ന അവസ്ഥയാണിത് പേശികളിലെ എ ടി പി ശോഷിക്കുന്നതാണ് കാരണം ശരീരത്തിലെ എല്ലാതര പേശികളിലും ഇവ ബാധിക്കും വലിപ്പത്തിൽ ചെറിയ കൂട്ടം പേശികളിലാണ് വ്യത്യാസം ആദ്യം തിരിച്ചറിയാനാകുക ശരീരത്തിൽ ആദ്യമായി ബാധിക്കുക ഹൃദയപേശികളെയാണ് ശരീരത്തിന് പുറത്താദ്യം ബാധിക്കുന്നത് കൺപോളകളിലാണ് തല മുതൽ പാദം വരെ ക്രമമായാണ് കാഠിന്യം കാണപ്പെടുക തലയിലും കഴുത്തിലും രണ്ടു മണിക്കൂർ കൊണ്ട് കൈകളിലും നാലു മണിക്കൂർ കൊണ്ട് കാലുകളിലും മണിക്കൂർ കൊണ്ട് ഈ അവസ്ഥ ഉണ്ടാവും മരണസമയത്ത് നമ്മളൊക്കെ ഈ അവസ്ഥകളിലൂടെയാണ് കടന്നു വിശ്വസിക്കാൻ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ വിശ്വസിച്ചേ പറ്റൂ ഇതാണ് മനുഷ്യർ